ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഫ്യൂറി ഫ്രം ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2K കിഡ്സിൻ്റെ ഫേവറേറ്റ് ജെയിംസ് ബോണ്ടായ ഡാനിയൽ ക്രിക് അഭിനയിച്ച 5 ജെയിംസ് ബോണ്ട് പടങ്ങളെക്കുറിച്ചാണ്. ഈ 5 മൂവീസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. എന്താടാ 5 മൂവി എന്ന് പറഞ്ഞിട്ട് 4 മൂവീസിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. ഇതുവരെയും 24 മേലെ ജെയിംസ് ബോണ്ട് മൂവീസ് 7 ആക്ടേഴ്സിനെ വെച്ച് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ആ എല്ലാ പടത്തിലെയും ഏകദേശം കഥ ഒന്നു തന്നെയാണ്. ഒരു വലിയൊരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ വലിയൊരു കിഡ്നാപ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഇതിന് MI6 ബെസ്റ്റ് ഏജന്റ് എന്ന് വിളിക്കുന്ന ജെയിംസ് ബോണ്ട് ക്യാരക്ടർ ആ സംഭവങ്ങളെയൊക്കെ എങ്ങനെ തടയുന്നു എന്നുള്ളതാണ് ഈ എല്ലാ പടത്തിലെയും കഥ. അടിപൊളി അടിപൊളിയായിട്ടുള്ള കാർ ചേസിംഗ്, പിന്നെ കിടിലും കിടിലും ഗൺ ഫൈറ്റ്, പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഗഡ്ജറ്റുകൾ, പിന്നെ കുറച്ച് റൊമാൻറ്റിക്കും ബെഡ്റൂം സീനും എല്ലാം കലർന്ന് എല്ലാ മൂവീസും നല്ല കളർഫുള്ളായിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ഒട്ടേറെ വ്യത്യാസം നിറഞ്ഞതാണ് നമ്മുടെ ഡാനിയൽ ക്രിക് വേഷൻ ജെയിംസ് ബോണ്ട് മൂവീസ്. നമ്പർ 1 കാസിനോ റോയൽ. 2006 റിലീസായ ഈ പടമാണ് ഡാനിയൽ ക്രീഗിൻ്റെ ഫസ്റ്റ് ജെയിംസ് ബോണ്ട് മൂവി. IMDb-യിൽ നിന്ന് 8 റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിലെ കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 007 മെഡഗാസ്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ഒരുത്തൻ ടെററിസ്റ്റുകൾക്ക് ഫിനാൻഷ്യലി രീതിയായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവൻ്റെ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ടോട്ടലായിട്ട് തടയണം എന്ന് പറഞ്ഞ് നമ്മുടെ 007 കാസിനോയിൽ പോയി ചീട്ട് കളിക്കും. ആദ്യത്തെ 2-3 കളിയിലൊക്കെ നമ്മുടെ ഹീറോ തോൽക്കും. പിന്നീട് അടുത്ത കളിയിൽ നമ്മുടെ 007 അവൻ്റെ ഫുൾ സ്റ്റാറ്റസും ബ്ലോക്ക് ചെയ്ത് വിടും. അവനെ ഫുള്ളായിട്ട് അങ്ങ് മുട്ട ടിപ്പിച്ച് വിടും. അതിനുശേഷം പടത്തിലെ സെക്കൻഡ് ഹാഫ്, ആ കഥ ഞാൻ പറഞ്ഞ് നിങ്ങൾ പടം കാണുമ്പോൾ ഉണ്ടാവുന്ന ത്രില്ല് കളയുന്നില്ല. ഈ പടം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. നമ്പർ 2 ക്വാണ്ടം സോളാസ്. 2008 റിലീസായ ഈ പടത്തിലെ കഥ എന്താണെന്ന് വെച്ചാൽ, പടത്തിലെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു അടിപൊളി ഫൈറ്റും കാർ ചേസിംഗും നടക്കുന്നു. അതിനുശേഷം നമ്മുടെ ജെയിംസ് ബോണ്ട് ക്യാരക്ടർ സ്വന്തം കാര്യം നോക്കി പോകും. അതായത് നമ്മുടെ 007 ഗേൾഫ്രണ്ടിനെ ആരോ ഒരുത്തം ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അസൈൻമെന്റ് നമ്മുടെ 007 ചുറ്റി ചുറ്റി എങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ പടത്തിലെ വൺ ലൈൻ സ്റ്റോറി. വെറും 1.5 മണിക്കൂർ സമയം പോകുന്നതേ അറിയില്ല. നമ്പർ 3 സ്കൈഫാൾ. 2012 റിലീസായ ഈ പടം മറ്റുള്ള ജെയിംസ് ബോണ്ട് മൂവീസിനേക്കാൾ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. പടത്തിലെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു മരണ മാസ് ബൈക്ക് ചേസിങ്ങും ഫൈറ്റിങ്ങും നടക്കുന്നു. ആ ഫൈറ്റിൽ നമ്മുടെ 007 കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് തന്നെ ജെയിംസ് ബോണ്ടിന് ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് കൊണ്ട് നമ്മുടെ 007 ഒരു പുഴയിലായിട്ട് വീഴും. ജെയിംസ് ബോണ്ട് മരിച്ചു എന്നുള്ള ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ തുടങ്ങും. അതിനുശേഷം MI6 ഓഫീസിൽ വലിയൊരു ബോംബ് ബ്ലാസ്റ്റിംഗ് നടക്കും. ഇതെല്ലാം അറിഞ്ഞ ജെയിംസ് ബോണ്ട് MI6 ഓഫീസിൽ വരും. വന്നത് മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യും. എന്നാൽ MI6 ഏജന്റ് ആവാനുള്ള യാതൊരു യോഗ്യതയും ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ജെയിംസ് ബോണ്ടിന് ഉണ്ടാവില്ല. ബട്ട് എന്നാലും നമ്മുടെ എം വിശ്വസിക്കുന്ന ഒരൊറ്റ ആള് ജെയിംസ് ബോണ്ട് മാത്രമാണ്. അതിനുശേഷം നടക്കുന്ന ത്രില്ലിംഗ് ആണ് ഈ പടത്തിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള സീന്. വെറും $150 മില്യൺ ബഡ്ജറ്റ് കൊടുത്തെടുത്ത പടം ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര അടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $1 ബില്യൺ മുകളിലായിട്ട് അടിച്ചിട്ടുണ്ട്. ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. നമ്പർ 4 സ്പെക്ടർ. 2015 റിലീസായ ഈ പടമാണ് നമ്മുടെ ഡാനിയൽ ക്രീഗിന്റെ 4th ജെയിംസ് ബോണ്ട് മൂവി. കഴിഞ്ഞ സ്കൈഫാൾ മൂവിയിൽ എം എന്ന് പറയുന്ന ക്യാരക്ടർ മരിക്കും. അതായത് നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ ബോസ് മരിക്കും. സോ അതിനുശേഷം നമ്മുടെ 007 റോം, മെക്സിക്കോ ഇങ്ങനെ 2 സ്ഥലത്തേക്ക് പോകും. അവിടെ എന്തിനാണ് പോകുന്നത്, അവിടെ ഇതുപോലെ എന്ത് പ്രശ്നമാണ് നമ്മുടെ ജെയിംസ് ബോണ്ടിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പടത്തിലെയും കഥ. നമ്പർ 5 നോ ടൈം ടു ഡൈ. ഈ ജെയിംസ് ബോണ്ട് മൂവിയാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പടം ഇനിയും റിലീസായിട്ടില്ല. 2020 നവംബർ 11 ഫ്രാൻസിൽ റിലീസാകും എന്ന് പറഞ്ഞ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവർ $150 മില്യൺ ഒക്കെ ബഡ്ജറ്റ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര അടിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കിവിടെ ഇന്ത്യയിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പ്രോപ്പറായിട്ട് ജെയിംസ് ബോണ്ട് മൂവീസ് എന്ന് പറഞ്ഞാൽ ഓരോന്നും നല്ല യൂണീക്കായിട്ടുണ്ടാവും, അതുപോലെ തന്നെ സൂപ്പറായിട്ടും ഉണ്ടാവും. റേറ്റിംഗ് കുറവാണെന്ന് വെച്ചാൽ അതെന്തായാലും അണ്ടർ റേറ്റഡ് മൂവി തന്നെ ആയിരിക്കും. ഓക്കെ വ്യൂവേഴ്സ്, ഇതോടെ ഈ വീഡിയോ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതുപോലത്തെ നല്ല നല്ല മൂവീസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് വലിയൊരു നന്ദി.